നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലൂയി സുവാരസ് തുറന്നു വിട്ട ഭൂതം പണി തുടങ്ങിയോ ഉറഗ്വായ് ഫുട്ബോളിൽ കാര്യങ്ങൾ ആകെ അവതാളത്തിലാവുന്ന മട്ടാണ് ഇപ്പോൾ പെറുവിനോട് ഏകപക്ഷീയമായി ഒരു ഗോളിന് പൊട്ടിയിരിക്കുന്നു നമുക്കറിയാം ഈ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബ്രസീലിനെയും അർജന്റീനയും ഒക്കെ തോൽപ്പിച്ച് വലിയ കൂടി നിൽക്കുകയായിരുന്നു പി എൽ സിയുടെ ഉറഗ്വായ് ടീം പക്ഷേ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പാണ് ലൂയിസ് സുവാരസ് ആ ഭൂതത്തെ അങ്ങ് തുറന്നു വിട്ടത് സുവാരസ് പറഞ്ഞു ടീമിൻ്റെ പോക്ക് ശരിയായ രൂപത്തിലല്ല ടീമിനെ ബിയൽസ് കൊണ്ടുപോകുന്നത് ശരിയായ രൂപത്തിലല്ല കഴിഞ്ഞ കോപ്പ അമേരിക്കയിലൊക്കെ വളരെ മോശമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു താരങ്ങളോട് നല്ല രൂപത്തിലല്ല ബിയൽസ ഇടപഴകുന്നത് പല ഘട്ടങ്ങളിലും തനിക്ക് എതിർപ്പുണ്ടായിരുന്നു പറയാതിരുന്നത് ടീമിൻ്റെ യൂണിറ്റിയെ ബാധിക്കേണ്ട എന്ന് വെച്ചിട്ടാണ് എന്നൊക്കെ സുവര സംഘത്ത് ഉറന്നടിച്ചിരുന്നു നമ്മളതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് മറ്റു താരങ്ങളും പിന്നീട് അത് ഏറ്റുപിടിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത് അതിൻ്റെയൊക്കെ ഒരു ഫൈനൽ റിസൾട്ട് എന്ന് വേണം പറയാൻ പെറുവിനോട് ഇപ്പോൾ ഉറുഗ്വായി പൊട്ടിയിരിക്കുന്നു ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയറിൻ്റെ കോണബോൾ മേഖലയിലെ മത്സരത്തിൽ ഏകപക്ഷീയമായ ഒറ്റ ഗോളിനാണ് പെറു ഇപ്പോൾ ഉറുഗുവായി തോൽപ്പിച്ചിരിക്കുന്നത് ഏതായാലും ഈ മത്സരം തോറ്റിട്ട് ഇപ്പോൾ ഒമ്പത് കളികളിൽ നിന്ന് നാല് വിജയം മൂന്ന് സമനില രണ്ട് തോൽവി എന്ന നിലയ്ക്ക് പതിനഞ്ച് പോയിന്റാണ് ഉറുഗുവായിക്കുള്ളത് അവർ മൂന്നാം സ്ഥാനത്താണ് തൻ്റെ ടീമിനെ ഇത് ബാധിച്ചിട്ടില്ല എന്ന് താൻ പറയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ കോച്ചിൻ്റെ വാക്കുകൾ മാർസലോ ബിയൽസ കളിക്ക് ശേഷം പറഞ്ഞത് ഇപ്പം കഴിഞ്ഞ ആഴ്ച സംഭവിച്ച കാര്യങ്ങൾ ഒരു തരത്തിലും എന്നെ എഫക്ട് ചെയ്തിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഈ കളിയിൽ അത് ബാധിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ റിലേറ്റ് ചെയ്യാതിരിക്കുകയായിരിക്കും നന്നാവുക തീർച്ചയായിട്ടും ഇപ്പം കഴിഞ്ഞ ആഴ്ച എന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ അൺഅവെയർ ഒന്നുപോലെ എനിക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് ധാരണയുണ്ട് ടീമിലെ എൻ്റെ അതോറിറ്റി അത് ബാധിക്കുന്നുണ്ട് എന്നും ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ ഈ മത്സരത്തിന് വേണ്ടി അറ്റ്മോസ്റ്റ് കൂടി തന്നെയാണ് ഞാൻ ടീമിനെ പ്രിപ്പയർ ചെയ്യിച്ചത് എന്തായാലും പ്ലെയേഴ്സ് അതിനനുസരിച്ച് കളിച്ചു എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് പക്ഷേ പരാജയപ്പെട്ടു പോയി വരുന്ന മത്സരങ്ങൾക്ക് വേണ്ടി കൂടുതൽ മികച്ച രൂപത്തിൽ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട് ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചത് പെർഫോമൻസിനെ ബാധിക്കാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് അത് അങ്ങനെ തന്നെയാണ് ഞാൻ കാണുന്നത് അത് ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ടീമിൻ്റെ പ്രിപ്പറേഷനും മറ്റു കാര്യങ്ങളുമൊക്കെ ആ രൂപത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് എടുക്കുന്നത് ഇപ്പോൾ നടന്ന കാര്യങ്ങൾ എന്തായാലും ഇഗ്നോർ ചെയ്യുന്നില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് ഏതായാലും കോച്ച് ബി എൽ സുക്ക് നല്ല ധാരണയുണ്ട് കഴിഞ്ഞ ആഴ്ച നടന്നിട്ടുള്ള സംഭവങ്ങൾ തനിക്കെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങൾ അത് പലരും ഏറ്റുപിടിച്ചത് സുവാരസ്വ ഭൂതമാണെങ്കിലും പിന്നീട് മറ്റു പലരും അത് ഏറ്റുപിടിക്കുകയുണ്ടായി തനിക്കെതിരെയുള്ള നീക്കങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അദ്ദേഹത്തിന് നല്ല ധാരണയുണ്ട് അത് കളിയെ ബാധിക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നു പക്ഷേ കളിയെ ബാധിച്ച കാഴ്ചയാണ് നമ്മൾ ഇന്ന് പെറുവിനെതിരെ കളിക്കളത്തിൽ കണ്ടത് അതിന്റെ റിസൾട്ടാണ് എന്റെപക്ഷയും ആ ഒരു ഗോളിന് ഉറുഗുമായി പരാജയപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി